നമ്മുടെ നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ഒരവസ്ഥ മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാർ. നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉടുപ്പിയിൽ നടന്ന ഒരു സംഭവം നമ്മളൊക്കെ വാട്സപ്പിലൂടെ വീഡിയോ കണ്ടതാണ്. ചെറുപ്പക്കാരായ ആളുകൾ നട്ടപ്പാതിര സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ രണ്ട് കൂട്ടം ചെറുപ്പക്കാർ മദ്യപിച്ചുകൊണ്ട് മദ്യ കഞ്ചാവിന്റെ അടിമകളായി കൊണ്ട് മയക്കുമരുന്ന് ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ ഇടയിൽ ഈ സമുദായത്തിന് നാണം കെടുത്തുന്ന രീതിയിൽ നടു റോഡിലൂടെ ഇവിടുത്തെ നിയമപാലകന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു നിയമം തന്നെ ഇല്ലേ എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ ഇത്രയും വലിയ വലിയ ഭരണഘടനയും മറ്റുള്ള സംവിധാനങ്ങളും ഉള്ള ഈ രാജ്യത്ത് നട്ടപ്പാതിര സമയം ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ തമ്മിലുള്ള റാങ്കിങ് നടത്തുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഏതോ നാട്ടിന്റെ ഏതോ അപ്പയും അങ്ങ് ഉമ്മയുടെയും പാപ്പയുടെയും മക്കളാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് സമാധാനം അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടുകളിലൂടെ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ സമുദായത്തിന്റെ ഇടയിലൂടെ ഇതെല്ലാം വളർന്നു വരുന്നതിന്റെ ഏറ്റവും പ്രധാനമായ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യനിക്ക് ഭൗതികപരമായ രീതിയിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് മനുഷ്യരെത്തിയിട്ടിരിക്കുന്നത്. നമ്മൾ നോക്ക് ഒരു 10-20 കൊല്ലം മുമ്പത്തേക്കാളും മുമ്പത്തെ ആ ഒരു സമൂഹത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സമുദായത്തിലാണോ വിദ്യാഭ്യാസം ഉള്ളത് വന്നാണോ എന്ന് ചോദിച്ചാൽ അക്കാലത്ത് 20 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ഈ കുടാജമാനത്തിന് വന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കാലത്ത് നമ്മുടെ ജമാഅത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾ എത്ര ഉണ്ടായിരുന്നു, എഞ്ചിനീയർമാർ ഡോക്ടർമാർ എത്ര പേരുണ്ടായിരുന്നു, വലിയ വലിയ ആലിമികൾ എത്ര പേരുണ്ടായിരുന്നു, വലിയ വലിയ ബിരുദാനന്തര ബിരുദ ആളുകൾ കുറവായിരുന്നു. എന്നാലോ ഇന്ന് അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മുടെ ജമാഅത്തിൽ നമ്മുടെ വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4 നല്ല നല്ല MBBSഉം മറ്റുള്ള എഞ്ചിനീയറും മറ്റുള്ള ഭൗതികമായ മേഖലകളിൽ വലിയ വലിയ സ്ഥാനത്തേക്ക് കടന്നുപോയ വിദ്യാഭ്യാസം കണ്ട് വിപ്ലവം ചിന്തിച്ച സമൂഹമായി ഈ സമുദായം മാറിക്കൊണ്ടിരിക്കുമ്പോ അവരെ ആത്മീയപരമായി അവർക്ക് അള്ളാഹുവിന്റെ ദീനുമായി അകന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതേപോലെ തന്നെ അപേക്ഷിച്ച് നോക്ക് പഴയകാലത്തുള്ള ചെറുപ്പങ്ങൾ നമ്മുടെ ഈ കേൾക്കുന്ന നിങ്ങളോട് എത്രാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു എന്ന് ചോദിച്ചാൽ 2-ാം ക്ലാസ്സോ 3-ാം ക്ലാസ്സോ കൂടിപ്പോയാൽ 5-ാം ക്ലാസ്. ഈ അടുത്തൊരു പ്രായമുള്ള ആരോടും നല്ല ഭംഗിയായി ഖുർആൻ ഓതുന്ന ഒരാളെ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ ഖുർആൻ ഓത്ത് കണ്ടപ്പോൾ സന്തോഷമായി. അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് മദ്രസ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഉസ്താദ് ക്ലാസ് ഒന്നും എനിക്കറിയില്ല, ഒരു 4 കൊല്ലം ഞാൻ മദ്രസയിൽ പോയിട്ടുണ്ട്, 4 കൊല്ലം അത് ക്ലാസ് നടത്തുന്ന അന്നുണ്ടായിട്ടില്ല, 4 കൊല്ലം കൊണ്ട് ഞാൻ ഖുർആൻ ഒക്കെ പഠിച്ചതാ. ഇന്നോ നമ്മുടെ നാട്ടിലുള്ള മദ്രസയിൽ നമ്മുടെ ജില്ലയിലുള്ള മദ്രസയിൽ എല്ലാ സ്ഥലത്തും വലിയ 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 നിലവാരമുള്ള മദ്രസകൾ 2-3 നിലയുള്ള മദ്രസയിൽ 10-15 ഉസ്താദന്മാർ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് എല്ലാ തരക്കുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മക്കൾക്ക് 10-ാം ക്ലാസ്സും അതിനപ്പുറം പ്ലസ് ടുവും അതിനപ്പുറമുള്ള മതപരാലയങ്ങളിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു. പക്ഷേ കൾച്ചർ പരമായി നോക്കുമ്പോ അവർക്ക് സംസ്കാരപരമായി ചിന്തിച്ചു നോക്കുമ്പോ ഇസ്ലാമും അവന്റെ പഠനവും തമ്മിൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പഠനം വന്നുവരെ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു നിലവാണ് അവന്റെ വീട്ടിലൂടെ അവന്റെ ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാൻ മാത്രമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരവാദം പറയേണ്ടവർ ഉത്തരം പറയേണ്ടത് മാതാപിതാക്കളാണ്. ഒപ്പ ഉപ്പ ഉമ്മ എന്ന് പറയുന്ന സംഭവം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ഞാൻ ഒരു കാര്യം കൂടെ വളരെ ഗൗരവത്തോട് പറഞ്ഞു. നമ്മുടെ മദ്രസയിൽ പഠിച്ച 8-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ പഠിച്ച് അവർ വീട്ടിലിരിക്കുന്ന ആൺകുട്ടികൾക്ക് നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് അവർ 1-ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ തുടങ്ങുന്നു, പഠനം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 300 ശതമാനം വീടുകളുള്ള ഈ നമ്മുടെ ജമാഅത്തിൽ 10-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തി അലഞ്ഞിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഒരുപാട് മക്കളെ എനിക്കറിയാം. ഏതെല്ലാം തന്നയുടെ ഏതെല്ലാം തന്നയുടെ മക്കളാണെന്ന് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ദീനില്ല, അവർക്ക് ഇസ്ലാമില്ല, അവർക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, അങ്ങാടിയിൽ പോയി എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. 10-11 മണി വരെ അങ്ങാടി കവലങ്ങളിക്കുന്ന ചെറുപ്പക്കാർ അവരെല്ലാം നിങ്ങളെ വീട്ടിലേക്ക് കൂടാൻ വരുന്ന ജീവികളല്ലേ, അവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരല്ലേ. എന്നാൽ അത്തരം അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ട് ഞാൻ നാണിപ്പിക്കുന്ന രീതി നിങ്ങൾ പറയുന്നു എത്ര കുട്ടികളാണ് വന്നത്? 6 വന്നത് 2 കുട്ടികളാണ്. 2 കുട്ടികൾ വന്നപ്പോ ഞാൻ ക്ലാസ് തുടങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യാം, ഒരാഴ്ച സമയം കൊടുത്തു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വന്നപ്പോ 1 കുട്ടി കൂടി, 3 കുട്ടിയാ കൂടിയത്. അങ്ങനെ എന്നിട്ടും ഞാനിട്ട് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടില്ല. ഖുർആൻ മാത്രം ബോധിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെ വെയിറ്റ് ചെയ്യാൻ ഏതെങ്കിലും കുട്ടികൾ വരുന്നുണ്ടോ? എന്നാൽ ഇതിനൊക്കെ ഉത്തരം ഉത്തരവാദിയായ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ വിചാരിച്ചോ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിൽ തൂക്കി വെച്ചുകൊണ്ട് അവനൊക്കെ ഒരു അവാർഡ് കെട്ടിക്കൊണ്ട് പേപ്പറിൽ പോലെ 4 പരസ്യം വന്ന് അവർക്ക് 4 ഭാഗത്തിൽ നിന്ന് അവന് കയ്യടിയൊക്കെ കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഈ മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്
എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് സ്കൂൾ പഠിപ്പിക്കുന്നത് വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപ പൈസ ചെലവാക്കിയിട്ട് നിങ്ങളെ മക്കളെ മതകരാലയത്തിൽ പഠിപ്പിക്കുന്നത് ജോലിക്ക് വേണ്ടി പണി കിട്ടാൻ വേണ്ടി ഗൾഫിൽ പോകാൻ വേണ്ടി ഇപ്പൊ ചെയ്തോ അത് വേണം നമ്മുടെ സമുദായം ഉന്നതിയിൽ നിന്നുള്ളതിലേക്ക് പോകണം പക്ഷേ മദ്രസ പഠിപ്പിക്കുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ല അവർക്ക് മറ്റുള്ളതായിരിക്കുന്ന എന്തെങ്കിലും സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകാനാണ് ഇതും ഇല്ല എങ്കിൽ ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ ഈ കൂടിയിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കുട്ടി ആൺകുട്ടികൾ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന കുട്ടികൾ സൗകര്യം ചെയ്തു തന്നിട്ട് ഉസ്താദ് ക്ഷണിച്ചു എന്തിന് അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞത് ഒന്നുമില്ല ഒന്നും പഠിച്ചില്ല എന്നാൽ അവർക്ക് നന്നായി ഒരു യാസീനോദ പഠിപ്പിച്ചാൽ അത് നേട്ടമാണ് ഒന്നല്ലെങ്കിൽ ഉപ്പ മരിച്ചു ആ മരിച്ച മയ്യത്തിന്റെ മുമ്പിൽ കണ്ണുനീരൊളിപ്പിച്ചുകൊണ്ട് ഒരു യാസീൻ ഓതിച്ച് എന്റെ ഉപ്പാർക്ക് വേണ്ടി മഗ്ഫിറത്തുകൊണ്ടുന്ന ഒരു മലൻ നിങ്ങൾക്കുണ്ടായ നേട്ടമല്ലേ ഒന്നും വേണ്ട മയ്യൻ ഞാൻ പലപ്പോഴും മയ്യത്തിന് കൊണ്ടുവന്നാൽ ഞാൻ ചോദിക്കും മകരുകാർ ആരെങ്കിലും ഇമാമത്തിന് അർഹതപ്പെട്ട ആളുകളുണ്ടോ പല പ്രാവശ്യം പല മയ്യത്തിന് കൊണ്ടുവന്നപ്പോൾ ആളുകൾ വന്നിട്ട് ഇമാമ നിന്നിട്ടുണ്ട് ഉസ്താദിനോട് വന്നിട്ട് പറയും ഉസ്താദ് ഞാനാണ് ഇമാമത്ത് നിൽക്കുന്നത് ഞങ്ങൾ സന്തോഷത്തോടൊപ്പം ഞാൻ ചോദിക്കുന്നത് ആരാണ് പലപ്പോഴും പറയും ഞാൻ അദ്ദേഹത്തിന്റെ അനുജനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകനാണ് അല്ലെങ്കിൽ കാക്കയാണ് അല്ലെങ്കിൽ മറ്റുള്ള പങ്കളം കെട്ടിയവനാണ് ഇങ്ങനെ പറയുന്നതല്ലാതെ സ്വന്തം മകൻ നാലും അഞ്ചും ആൺമക്കളുണ്ട് ആ മക്കൾക്ക് എല്ലാം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോടാനം കോടി സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടാ മരിച്ചത് ആ ഉപ്പാന്റെ നെഞ്ചത്തിന്റെ അടുക്കൽ നെഞ്ചിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ആ മയ്യത്തിന്റെ മുമ്പിൽ ഇമാമത്ത് വന്നിട്ട് അല്ലാഹുമ്മ ഫിർലഹു ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്ന ഒരു മകനെ വാർത്തെടുക്കാൻ നിങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഖൈറു മിന ദുനിയാ വമാ ഫീഹാ നിന്റെ 60 കൊല്ലത്തെ ജീവിതത്തിന്റെ കാലയളവിൽ നീ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും നീ ആ മകനിക്ക് വിട്ടുകൊടുത്തു പോയാലും ആ മകനിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഹൃദയം പൊട്ടി കിട്ടുന്ന അല്ലാഹുമ്മ ഫിർലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കിട്ടുന്ന ഒരു മക്കളെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാധിച്ചോ നമ്മൾ എന്താ ഫഹർ പറയുന്നത് നമ്മളൊക്കെ ഫഹർ പറയുകയാണ് എന്ത് എന്റെ മകൻ എവിടെയാ എവിടെയാ അച്ചോളോ മിക്കച്ചോളോ എത്ര വരുമാനം അതെല്ലാം വേണം ഉണ്ടാവണം കച്ചോളം ഉണ്ടെങ്കിലേ നമ്മുടെ പള്ളി അന്തസ്സോട് നടക്കൂ പക്ഷെ അതിന്റെ കൂടെ ഒരു ആത്മീയത ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണമെന്ന് സന്ദർഭോചിതമായി അതുപോലെ തന്നെ ഭൗതികമായ കലാലയങ്ങൾ ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങി പുതിയ പുതിയ ക്ലാസ്സിൽ നിന്ന് പുതിയ ക്ലാസ്സിലേക്ക് വലിയവർ ഒരു സ്കൂളിൽ നിന്ന് മറ്റേ ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചേർക്കുന്ന സമയമാണ് നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർക്കുമ്പോ ഏത് കലാലയത്തിലാണ് എന്റെ മോനെ ചേർക്കുന്നത് എന്ന ഒരു ആത്മീയ ബോധം ഉണ്ടേ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഒരു ദിവസം വരന്റെ കരിക്കുക തന്നെ ചെയ്യും അതാണ് പറയുന്നത് മാതാപിതാക്കൾ മക്കൾ ഓടിപ്പോകും വസ്തുതയിൽ എന്നിട്ടോ അക്രമം ചെയ്തവർ തൊമ്മാനിത്തരം ചെയ്തവർ മക്കളോട് നീതി കാണിക്കാത്തവർ നീതി കാണിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം പൈസ ഉണ്ടാക്കിയിട്ട് നല്ല കുടുംബത്തിന് പെണ്ണ് കെട്ടിച്ചിട്ട് അവർക്ക് തന്നെ കാറും ബൈക്കും വാങ്ങിക്കൊടുക്കണമെന്നല്ല മക്കളോട് നീതി കാണിക്കുക എന്ന് പറഞ്ഞാൽ മർമ്മപ്രധാനമായ രീതി ആ മകനക്ക് നീതിയോട് ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണം ഏതാണ് ഹറാം ഏതാണ് ഹലാല് ഏത് കച്ചവടം ചെയ്യണം ഏത് ജോലിക്ക് പോകണം ഏതാണ് നിന്റെ ജീവിത റൂട്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നീതിമാനായ ഒരു ഉപ്പയുടെ ബാധ്യത അത് കാണിച്ചു കൊടുക്കാതെ നല്ല പണി ഉണ്ടാക്കി കൊടുത്ത് വലിയ അമേരിക്കയിലെ കമ്പനിയിൽ പണി കിട്ടി എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കാൻ നിനക്ക് ദുനിയാവിനും വരെ പത്രാസുകൾ ഇവിടെ ജീവിക്കുക ദുനിയാവിനെയും മകനുണ്ടാക്കിയ പൈസന്റെ കാർ കൊണ്ട് നീ പെരസിറ്റ് ഇവിടെ ജീവിക്കുക പക്ഷേ മരിച്ചിട്ട് നീ കബറിന്റെ ഈ ആറുപാല പണ്ണിക്കളിയിലേക്ക് എത്തിയാൽ ഒന്നാമത്തെ ദിവസം രാത്രി തന്നെ അത് വാട്സപ്പിലുള്ള ശ്രദ്ധ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയുന്നില്ലാതെ ഉള്ളൂ അവിടെ ഫേസ്ബുക്കിൽ വരാനുള്ള മാധ്യമ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് മാന്യന്മാരുടെ അവസ്ഥ പരസ്യമാകുമായിരുന്നു വേറെ ചിന്തിക്കും പറഞ്ഞാലേ ഉസ്താൻ എന്ന് പറഞ്ഞ പയ്യനെ ഞാൻ തുച്ഛമായി കണ്ടു എന്റെ മകന്റെ കാര്യത്തിലാണ് ഞാൻ വരണ് കളിക്കേണ്ടി വന്നത് വേറെ കളിക്കേണ്ടി വന്നത് തമ്മാനിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ബാല്യക്കാർ ആരാണ് ജമാഅത്തുകാരാണ് ഈ ജമാഅത്തിൽ പെട്ടവരാണ് അല്ലാതെ പുറത്തുള്ള ഏതെങ്കിലും ആളുകൾ വന്നിട്ടല്ല ഇവിടെ തോന്നിവാസം ചെയ്യുന്നത് അതുകൊണ്ട് രക്ഷിതാക്കളെ ഗൗരവത്തോടെ ചിന്തിക്കണം മക്കളെ ഏത് സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണം ഇസ്ലാമികമായ സിറ്റുവേഷൻ ഉണ്ടോ ഇനി ഇസ്ലാമികമായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മുസ്ലിമീങ്ങളെ സ്കൂളിൽ തന്നെ ചേർക്കണം അല്ല ഞാൻ പറയുന്നത് ഏത് സ്കൂളിൽ ചേർക്കാം പക്ഷെ ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ തലമറക്കാൻ അനുവദിക്കാത്ത ഏതെങ്കിലും സിസ്റ്റമുള്ള സ്കൂളിലേക്ക് തല മറച്ചു പോയാൽ ഔറത്ത് മറച്ചു പോയാൽ സ്കൂളിലേക്ക് അഡ്മിഷൻ കൊടുക്കാത്ത ഏതെങ്കിലും ഇസ്ലാമിന്റെ വിരോധികൾ അതേ രാജ്യമാണ്
ഹരിയും ബിന്ദുവും ക്രിസ്ത്യാനി ഒരേപോലെ ഐക്യത്തോടെ സന്തോഷത്തോടെ ഒരുമയോടെ ജീവിച്ച ഈ രാജ്യത്ത് ഏതെങ്കിലും ഇസ്ലാമിന്റെ വിരോധികൾ അവരുടേതായിരുന്ന സ്വയം കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്കൂളിൽ മുസ്ലിം സമുദായത്തിന്റെ 17, 18, 20 വയസ്സായ പെൺകുട്ടികളെ പ്രായം പൂർത്തിയെത്തി അവർക്ക് ഒരു വികാരപരമായി ഒരു നിലക്കുള്ള ഒരു അവസ്ഥ ഇളകി നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടികളെ കൊണ്ടുപോയി അന്യ സമുദായത്തിന്റെ ആളുകൾ അവരോട് ഇരിക്കുന്ന തല പറക്കാൻ പാടില്ല, മുഖം പറക്കാൻ പാടില്ല, അങ്ങനെയുള്ള സ്കൂളിലേക്കാണ് നിന്റെ മകളെ കൊണ്ടുപോയി ചേർത്തു എന്ന് വെച്ചോ. മറ്റുള്ള സൗകര്യങ്ങളുള്ള സ്കൂളുകളുണ്ട്, അനുവദിക്കുന്ന സ്കൂളുകളുണ്ട്, എന്നിട്ട് പോലും വിചാരിച്ച അവിടെ നിലവാരം കുറവാ. അവിടെ പഠിച്ചാൽ അമേരിക്കൻ കമ്പനി പണിയിട്ടില്ല, അവിടെ പഠിച്ചില്ല പഠിച്ചാലേ ഇവിടുത്തെ വലിയ വലിയ കമ്പനികളിൽ പണി കൊണ്ടു വലിയ വലിയ സ്ഥാനം കിട്ടു എന്ന് വിചാരിച്ച് കൊണ്ടുപോയി ചേർത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെ ഏതായാലും അതല്ല കഴിഞ്ഞൊരു ദിവസം മരിക്കും, മരിച്ചിട്ട് കബറിലേക്ക് എത്തുമ്പോ ചോദിക്കുന്നതിന്റെ മോള് തമ്മാടിത്തരം ചെയ്തിട്ട് വ്യഭിചാരത്തിന്റെ കൂടെ പോയില്ലേ, ഒരു അന്യ സമുദായത്തിന്റെ ആളുടെ കൂടെ പോയില്ലേ. പഠിച്ചോണ്ട് ഞാൻ എന്ത് പറയാനാണ്, ഞാൻ പോണോന്നൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ മനക്കിനോട് അങ്ങനെ പറയാ, ഞാനെന്തല്ല, ഞാൻ പള്ളിയിലുണ്ടായി ജുമാ കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ വൃത്തി കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് എനിക്ക് ഫസ്റ്റിന്റെ ഇൻഫർമേഷൻ മെസ്സേജ് കിട്ടുന്നത്. അതറിഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്, അതുകൊണ്ട് എന്നെ വിട്ടു പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുട്ടിയെ തന്നില്ലേ, ഒരു 4, 5, 10 വയസ്സ് വരെ ഈ കുട്ടിക്ക് പുറത്തു പോകണമെങ്കിൽ നിന്റേതായിരിക്കുന്ന സഹായത്തിനാൽ കുട്ടി പോയിട്ടുണ്ടാവും. എല്ലാം നിന്റെ കയ്യിലല്ലേ, നിന്റെ കയ്യിൽ തന്ന അമാനത്തല്ലേ, ആ സമയത്ത് നീ ദുരുപയോഗം ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ നിനക്ക് ദണ്ഡുകൊണ്ട് ചാട്ടവാലുകൊണ്ട് അടി കിട്ടുന്ന ലോകം വരുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ഏത് കലാലയത്തിൽ കൂട്ടണം ആലോചിച്ചോ, ഏത് സ്കൂളിൽ കൂട്ടണം ആലോചിച്ചോ. ഞാൻ ധാരാളം പറഞ്ഞതാ, എന്റെ 4 കൊല്ലത്തെ ഈ വരവിനിടയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മദ്രസ പഠിക്കുന്ന കുട്ടികളെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ അങ്ങാടിയിൽ തിരിയാൻ വിടരുത്. സമയം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ലേറ്റായ കുട്ടികളെ ചോദ്യം ചെയ്യണം, എന്തേ എവിടെ പോയി. കാരണം ഇങ്ങനെ കുട്ടികളെ നാച്ചിയെടുക്കുന്ന ഒരു സമുദായം, കുട്ടികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കഞ്ചാവിന്റെ ഏജന്റുകളായി ജീവിക്കുന്നവർ, കഞ്ചാവ് കൊണ്ട് കുട്ടികളെ കൊണ്ട് അങ്ങോട്ടി കൊണ്ട് പാർസല് ചെയ്യിപ്പിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ സമൂഹത്തിൽ വളർന്നു വരുന്നു. കാരണം കുട്ടികളെ സ്കൂൾ ബാഗിൽ കൊണ്ടുപോയിട്ട് ഇവിടെ പുത്തൂരിലേക്ക് എത്തിച്ചാൽ കുട്ടികളെ ബാഗാരും പോലീസ് ചെക്ക് ചെയ്യൂല, പോലീസ് പരിശോധിക്കൂല. ഇവനെയാണെങ്കിൽ ഇവന് നോട്ടപ്പുള്ളിയ, ഇവന്റെ ബാഗ് ഇവൻ വീട്ടിൽ നിന്ന് ബൈക്കിൽ പോകുമ്പോ അവരെ നിർത്തി അവരെ അന്വേഷിക്കാൻ പോലീസുകാരുണ്ട്. അതിന് കോളേജ് പഠിക്കുന്ന ആൺകുട്ടികളെ കേരളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ വരെ ഉപയോഗപ്പെടുത്തുന്നു. 10ാം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളെ വരെ കഞ്ചാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ നാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ കുട്ടികളോട് അതിനുവേണ്ടി ചെറിയ കമ്മീഷൻ കൊടുത്തിട്ട് അവസാനം 1 ദിവസം കഴിയുമ്പോ ഒരു 4 ആഴ്ച ചെറുങ്ങനെ വന്ന് മണത്തു നോക്കാൻ പറയും. അങ്ങനെ കഞ്ചാവിനടിമയായി എത്രയോ ചെറുപ്പക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ഉത്തരവാദി ഉപ്പ ഉമ്മ എന്ന് പറയുന്ന ഈ 2 ജീവി 1 പ്രതി പടച്ചവന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ടിതായി ഖുത്ബയിൽ പറയുന്നു, നീതിയോടുകൂടെ തൂക്കപ്പെടുന്ന തുലാസ് അവിടെ നിൽക്കും. എന്നിട്ട് സൃഷ്ടികളുടെ എല്ലാ അമലുകളും അല്ലാഹു തൂക്കി നോക്കും, നന്മയും തിന്മയും തൂക്കി നോക്കും. ഒരു മനുഷ്യന്റെ നന്മയാണ് തൂക്കം കൂടുതലെങ്കിൽ പടച്ചവന്റെ തൃപ്തിയോടുകൂടെയുള്ള സ്വർഗലോകത്തിലാണ്. അവർക്ക് നന്മയെക്കാളും തിന്മയാണ് തൂക്കം കൂടുതലെങ്കിൽ അവർക്ക് നരകമാണവന്റെ ഭയാനകമായിരിക്കുന്ന നരകക്കുണ്ടമാണവന്റെ അഭയ കേന്ദ്രം. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി മക്കളെ നന്നാക്കിയെടുക്കണം, മക്കൾക്ക് ധാർമ്മിക ബോധം ഉണ്ടാക്കണം. ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും മക്കൾ 10ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഏവിടെ മദ്രസ കഴിഞ്ഞ കുട്ടികൾ ആരും ഇവിടെ അഡ്മിഷൻ ഉണ്ട്, മദ്രസ കഴിഞ്ഞ മദ്രസയിൽ പോകുന്ന കുട്ടികൾ എങ്ങനെ മദ്രസ കഴിഞ്ഞ 5 കൊല്ലായി എന്റെ മോൻ മദ്രസയുടെ ഉസ്താദ് ദിവസത്തേക്ക് അയക്കണം. ആ അവർക്ക് കല്യാണം കഴിക്കുന്നവരെ സമയമുണ്ട്, കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ വന്നാൽ ഞമ്മക്ക് വേണ്ടി ഇങ്ങോട്ട് പഠിക്കും. അതാണ് കാര്യം. അപ്പൊ എങ്ങനെ ഒരു 10ാം 4 കൊല്ലം മുമ്പ് കഴിഞ്ഞ കുട്ടിയുണ്ടോ, ചെറുപ്പക്കാർ പഠിക്കാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾ മകര വിഷായിടയിൽ നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ